ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് സോ മക്കളെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മളുടെ ഫൈനൽ എക്സാമിൻ്റെ സമയങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓക്കെ അല്ലേ സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പത്ത് മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക നമുക്കറിയാം പത്ത് മാർക്കിനാണ് ചോദിക്കുക ആ പത്ത് മാർക്ക് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സ്വന്തമാക്കാം റെഡിയാണല്ലോ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സ്വന്തമാക്കാം എന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് റെഡിയല്ലേ സോ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് സോ റെഡിയല്ലേ മക്കൾ യെസ് ഒന്നാമത്തെ ചാപ്റ്റർ പത്ത് മാർക്കാണ് വെയിറ്റേജ് സോ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് പഠിക്കുക അതോടൊപ്പം തന്നെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും പരീക്ഷയ്ക്ക് രണ്ട് മാർക്കിന് രണ്ട് മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും ചിലപ്പോൾ ഒരു മാർക്കിന് എം സി ക്യൂ തരാം ഒരു മാർക്കിന് എം സി ക്യൂ തരാം കുറച്ച് നോൺ എക്കണോമിക് ആക്ടിവിറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി കൊടുത്തു എന്നിട്ട് പറയാം ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എന്ന് പറയാം സോ ആ രീതിയിൽ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ അല്ലേ രണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്കിനെ ചോദിക്കുകയുള്ളൂ സെറ്റാണ് ഇനി പഠിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആണ് നാല് മാർക്കിന് നാല് മാർക്കിന് ചോദിച്ചേക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് നാല് മാർക്കിന് ചോദിച്ചേക്കാം സോ മക്കള് നാല് പോയിന്റ് മിനിമം പഠിക്കണം നാല് പോയിന്റ് മിനിമം പഠിച്ച് ആക്കുക ഓക്കെ അല്ലേ വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് പ്രസന്റ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ നാല് പോയിന്റ് എഴുതുക ദെൻ ഗീവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓക്കെ അല്ലേ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ചോദിക്കാറുണ്ട് നാല് മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ മൂന്ന് മാർക്ക് അതിനപ്പുറത്തേക്ക് ചോദിക്കില്ല ഓക്കെ അല്ലേ ഇനി അടുത്ത ഭാഗം നമ്മൾ പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ് ഇതും ഷോർട്ട് ഷോർട്ടേജ് സീക്വഷൻ ആണ് ഷോർട്ടേജ് സീക്വഷൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് സോ ഇതും നമുക്ക് സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് നാല് മാർക്കിനടാ നാല് മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആക്കിയിട്ട് പബ്ലിക് എക്സാമിലേക്ക് നമ്മൾ കാണുന്നുണ്ട് സോ മക്കൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് പോയിന്റ് മിനിമം ആണേ നാല് പോയിന്റ് മിനിമം നിങ്ങൾ മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ നാല് പോയിന്റ് പഠിച്ചു വെക്കുക ദൻ പോയിന്റ് എഴുതുന്ന സമയത്ത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ യെസ് ഇനി ഇത് നമ്മൾ ബിസിനസ് എന്താണ് പ്രൊഫഷൻ എന്താണ് എംപ്ലോയ്മെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എക്സാമിന് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ചോദിക്കാം ക്ലിയർ ക്ലിയർ ആണല്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഫഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇത് മൂന്നിൻ്റെയും ഡിഫറൻസ് എഴുതാൻ വേണ്ടി പറയാം ഓക്കെ അല്ലേ ഡിഫറൻസ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് വരാറ് മാക്സിമം മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് ക്ലിയർ ആണല്ലോ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കി വെക്കാം സിമ്പിൾ ആയിട്ട് നോക്കി വെക്കാം ബിസിനസ് എന്ന് പറഞ്ഞ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് റിസ്ക് ഉണ്ട് അവിടെ ഫോർമൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു ആവശ്യവുമില്ല എവിടെ ബിസിനസ്സിലോ ഇനി എംപ്ലോയ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കുപേഷൻ ആണ് സാലറി അല്ലെങ്കിൽ വേജസ് ഉണ്ടാകുന്നുണ്ട് നോ റിസ്ക് ആണ് ദെൻ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ എംപ്ലോയർ ആവശ്യപ്പെടുന്ന ആണ് അവിടെ വേണ്ടത് ഇനി പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ സർവീസ് ഓഫ് എ സ്പെഷ്യൽ സ്കിൽ എക്സ്പേർട്ട് നേച്ചർ ആണ് നമുക്കറിയാം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ല് വേണം ഈ വിത്ത് ഇൻ എക്സ്പേർട്ട് ഇൻ നേച്ചർ ആണ് അറിയാം ഇനി അവിടെ ഫീസാണ് കിട്ടുന്നത് ഇവിടെ നോക്കൂ വെരി ലിറ്റിൽ റിസ്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഉദാഹരണങ്ങൾ നോക്കൂ സി എ അല്ലെങ്കിൽ ലോയർ ക്ലിയർ ആണല്ലോ സി എ ലോയർ ഇതൊക്കെ ഉദാഹരണമാണ് വേണമെങ്കിൽ ഡോക്ടറും കൂടി നമുക്ക് ഓൺ ചെയ്യാം ക്ലിയർ ആണല്ലോ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് യെസ് പ്രൊഫഷൻ ഉദാഹരണങ്ങളാണ് ക്ലിയർ ആണല്ലോ സോ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസും ഇത് മൂന്നും തമ്മിലുള്ള യെസ് കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഓക്കെ ആണല്ലോ യെസ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ട് എക്സാമിന് എസ്ഇക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ക്ലിയർ ആണല്ലോ എസ്ഇക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് എട്ട് മാർക്ക് എട്ട് മാർക്ക് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് ഉറപ്പിച്ചോളൂ മക്കളെ എട്ട് മാർക്ക് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് ഷുവർ ആയിട്ട് എക്സാമിന് ചോദിക്കാം യെസ് ആദ്യം നമ്മളിത് ഈ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു യെസ് ബിസിനസ് ആക്ടിവിറ്റീസ് രണ്ടായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്താണ് ഇൻഡസ്ട്രി എന്നും എന്നും ക്ലിയർ ആണല്ലോ ഇൻഡസ്ട്രി എന്നും ഇൻഡസ്ട്രിയെന്നും എന്നും ബിസിനസ് ആക്ടിവിറ്റിയെ യെസ് ക്ലാസിഫൈ ചെയ്തു ഇൻഡസ്ട്രിയെ പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി എന്നും പ്രൈമറി സെക്ടറിൽ എന്താണ് നടക്കുന്നത് എക്സ്ട്രാക്ഷൻ ഫ്രം നാച്ചുറൽ റിസോഴ്സസ് ക്ലിയർ ആണല്ലോ മൈനിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത് യെസ് പ്രൈമറി സെക്ടറിൽ നടക്കുന്നത് ഇനി സെക്കൻഡറിയിലോ ഓൾറെഡി നമ്മൾ നാച്ചുറൽ റിസോഴ്സിന് എക്സ്ട്രാക്ഷൻ നടത്തി അതിനെന്താക്കി മാറ്റുന്നു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നു ഇനി ടേഴ്സറി നടക്കുന്ന എന്താ സപ്പോർട്ട് സർവീസ് ആണ് പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും സപ്പോർട്ട് സർവീസ് ആണ് ആര് കൊടുക്കുന്നത് ടേഴ്സറി സെക്ടർ പ്രൈമറി സെക്ടർ രണ്ടായിട്ട് തരംതിരിച്ചു ക്ലിയർ ആണല്ലോ പ്രൈമറി സെക്ടറെ രണ്ടായിട്ട് തരംതിരിച്ചു പ്രൈമറി സെക്ടറിന് അതേപോലെ തന്നെ എക്സ്ട്രാക്റ്റീവിനും ഉദാഹരണങ്ങളാണ് ഫാമിംഗ് ആൻഡ് മൈനിങ് ക്ലിയർ ആണല്ലോ ഇനി ജെനറ്റിക്കിനോ യെസ് പോൾട്രി ഫാം അതേപോലെ തന്നെ യെസ് ഫിഷ് ഹാച്ചറി ഒക്കെയാണ് ജനറ്റിക്കിന് ബ്രീഡിങ് ആ ടൈപ്പ് ഓഫ് ആണ് ബ്രീഡിങ് ഒക്കെ ഇതാണ് അവിടെ വരുന്നത് യെസ് ജനറ്റിക്കിൽ വരുന്നത് ഇനി നോക്കി കഴിഞ്ഞാൽ സെക്കൻഡറിയെ മാനുഫാക്ചറിങ് എന്നും കൺസ്ട്രക്ഷൻ എന്നും ഡിവൈഡ് ചെയ്തു ക്ലിയർ ആണല്ലോ സെക്കൻഡറിയെ മാനുഫാക്ചറിംഗ് എന്നും കൺസ്ട്രക്ഷൻ എന്നും ഡിവൈഡ് ചെയ്തു കൺസ്ട്രക്ഷനിൽ എന്താ സിമ്പിൾ ആണ് ഡാമും ബിൽഡിങ്ങും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുക ഇനി മാനുഫാക്ചറിങ്ങിലേക്ക് വരൂ അനാലിറ്റിക്കൽ സിന്തറ്റിക്കൽ പ്രോസസിങ് അസംബ്ലിങ് ഓർത്തു വെക്കണേ അനാലിറ്റിക്കൽ സിന്തറ്റിക്കൽ പ്രോസസിംഗ് ആൻഡ് അസംബ്ലിങ് ആണ് അനാലിറ്റിക്കൽ ഉദാഹരണമായിട്ട് വരുന്നു ഓയിൽ റെഫനറി ആൻഡ് സിന്തറ്റിക്കലോ സിമെന്റ് ഓർക്കാൻ എളുപ്പമാണ് സിന്തറ്റിക്കൽ സിമെന്റ് ആണ് ഇനി പ്രോസസിങ് ഷുഗർ പേപ്പർ ഇൻഡസ്ട്രീസ് ഒക്കെയാണ് പ്രോസസിങ് ഇൻഡസ്ട്രീസിൽ വരുന്നത് ഇനി അസംബ്ലിംഗില് ടി വി കാർ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെയാണ് ഇവിടെ വരുന്നത് യെസ് അസംബ്ലിങ്ങിൽ വരുന്നത് ക്ലിയർ ആണല്ലോ സോ നമ്മൾ ഇൻഡസ്ട്രി എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഒന്നെങ്കിൽ എസ് സി ഇൻഡസ്ട്രി എന്ന ഭാഗം മാത്രം ചോദിക്കാം അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന ഭാഗമായിരിക്കും ചോദിക്കാം സോ നമുക്ക് കൊമേഴ്സിലേക്ക് വരാം കൊമേഴ്സിനെ ട്രേഡ് എന്നും ഓക്സിലറീസ് ടു ട്രേഡ് എന്നും പറയാം ട്രേഡ് പ്ലസ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാലാണ് എന്താ യെസ് കൊമേഴ്സ് എന്ന് പറയുന്നത് സോ ആദ്യം നമുക്ക് ട്രേഡിലേക്ക് വരാം യെസ് ട്രേഡിനെ ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും ക്ലാസിഫൈ ചെയ്തു സിമ്പിൾ ആണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ബയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അതിനെ ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും ക്ലാസിഫൈ ചെയ്തു ഇന്റേണൽ ട്രേഡിനെ ഹോൾസെയിൽ എന്നും റീറ്റെയിൽ ട്രേഡ് എന്ന ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മാനുഫാക്ചർ എടുത്ത് വാങ്ങിയിട്ട് യെസ് റീറ്റെയിലർക്ക് കൊടുക്കുന്നതാണ് ക്ലിയർ ആണല്ലോ ഇനി റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ സ്മോൾ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഹോൾസെയിലേഴ്സിന് അടുത്ത് വാങ്ങിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് ഓക്കെ അല്ലേ ഇനി എക്സ്റ്റേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എൻഡ് റിപ്പോർട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനെ ഇമ്പോർട്ടിങ് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഫോറിൻ കൺട്രിയിലേക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനെ എക്സ്പോർട്ട് എന്ന് പറയുന്നു ഇനി എൻഡ് റിപ്പോർട്ട് എക്സാമിന് ഒരു മാർക്കിന് ചോദിക്കാം എൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് യെസ് ഫോറിൻ കണ്ട്രിയിലേക്ക് നമ്മള് സെയിൽ ചെയ്യുന്നു ഓക്കെ ആണല്ലോ അവിടെ സെയിം പ്രോസസ് നടത്തുന്നുണ്ട് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും നടക്കുന്നുണ്ട് ഓക്കെ അല്ലെ യെസ് ഇനി നമ്മള് എസ് ഐ ക്വസ്റ്റിന് മാത്രം അല്ലെങ്കിൽ ഷോർട്ട് എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഓക്സലറിസ് ടു ട്രേഡ് എന്ന് പറയുന്നത് ഓക്സലറിസ് ടു ട്രേഡ് ചിലപ്പോ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്ന രീതിയിൽ ചോദിച്ചേക്കാം സോ എന്താണ് ഓക്സലറിസ് ടു ട്രേഡ് എന്ന് പറയുന്നത് ഓക്സലറിന്ന് പറയുന്നത് ട്രേഡ് പ്രാക്ടീസസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് സർവീസുമാണ് ഓക്സിലറി ഓക്സലറി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് എന്ന് പ്ലേസ് എന്ന് പറഞ്ഞ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു റിമൂവ് ചെയ്യുന്നു ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇനി വെയർഹൌസിങ്ങോ ടൈം യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു വെയർ ഹൗസിംഗ് കൊണ്ട് മറികടക്കാൻ വേണ്ടി പറ്റുന്നു ഇനി ഇൻഷുറൻസ് സിമ്പിളാണ് റിസ്ക്കിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ചെയ്യുന്നത് ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണോ ഏതൊരു ട്രേഡ് പ്രാക്ടീസസിനും ബിസിനസ് ഓർഗനൈസേഷനും ഒക്കെ തന്നെ ഫിനാൻസ് ആവശ്യമായിട്ടുണ്ട് സോ അത് നമുക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നു അതേപോലെ തന്നെ അഡ്വർടൈസിങ്ങിലൂടെ നോളേജ് ഹിൻഡ്രൻസ് ഓഫ് നോളേജ് നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റുന്നു ഓക്കെ അല്ലേ സോ മസ്റ്റ് ആയിട്ട് മക്കളെ ഈ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം കൃത്യമായിട്ട് നിങ്ങൾ ചാർട്ട് പിക്ചറൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഓക്കെ അല്ലേ യെസ് ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ് ബിസിനസ് റിസ്ക് എന്നാണ് ഓക്കെ അല്ലേ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും അതേപോലെ തന്നെ ലാഭം സംഭവിക്കാനുള്ള സാധ്യതയുമാണ് എന്തെന്ന് പറഞ്ഞാൽ ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാവുന്ന ഇവന്റുകൾ ഓക്കെ അല്ലെ ബിസിനസ് റിസ്കിനെ സ്പെക്കുലേറ്റീവ് റിസ്ക് അഥവാ പ്യുവർ റിസ്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ സോ കൃത്യമായിട്ട് ബിസിനസ് റിസ്ക് എന്താണെന്നും സ്പെക്കുലേറ്റീവ് റിസ്ക്കും പ്യുവർ റിസ്ക്കും ഓർത്ത് വെക്കണം ഇനി അടുത്തത് കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ആണ് എക്സാമിന് ചിലപ്പോൾ മൂന്ന് മാർക്കിന് മൂന്ന് മാർക്കിന് ചോദിക്കാം കോസസ് ഓഫ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ആണ് നാച്ചുറൽ കോസസ് ഹ്യൂമൺ കോഴസ് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് എക്കണോമിക് ഉണ്ട് പൊളിറ്റിക്കൽ കോസ് ഉണ്ട് മാനേജീരിയൽ കോസസ് ഉണ്ട് മൂന്ന് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒരു നാല് പോയിന്റ് ബ്രീഫ് എക്സ്പ്ലനേഷൻ നാല് പോയിന്റ് നാല് പോയിന്റ് ആൻഡ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത് ഓക്കെ അല്ലേ ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത് സോ ശ്രദ്ധിക്കണേ യെസ് ഇനി ഇതാ മറ്റൊരു എസ് ഐ ക്വസ്റ്റ്യൻ ഒരു എസ് ഐ ക്വസ്റ്റൻ ഞാൻ കഴിഞ്ഞു ഇനി ഇതാ മറ്റൊരു എസ് ഐ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ് ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് ചില സമയങ്ങൾ പ്രീവിയസില് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണോ എസ് ഐ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ സാർ ഇവിടെ എഴുതുന്നുണ്ട് എസ് ഐ ക്വസ്റ്റൻ ആണോ ക്ലിയർ ആണല്ലോ എട്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം എട്ട് മാർക്കിനോ അഞ്ച് മാർക്കിനോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒൻപത് പോയിന്റ് ഉണ്ട് ഒരു എട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ എട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ അല്ലേ സോ ഈ ഭാഗമാണ് പത്ത് മാർക്കിന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് സോ അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാവർക്കും അടിപൊളിയായിട്ട് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്